നമസ്കാരം. കുറവലങ്ങാട് വാർത്ത ബി കെ വിഷനിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കിന്ന് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ പി സി കുര്യനാണ്. ഈ അഭിമുഖം ആരംഭിക്കുന്നത് തന്നെ ഒരുപക്ഷെ കുറവലങ്ങാട്ടെ ജനങ്ങളോട് വലിയ ഒരു സദ്വാർത്ത അറിയിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് കരുതുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ദേശീയ തലത്തിൽ ഒരു അംഗീകാരം കുറവലങ്ങാട് പഞ്ചായത്തിന് ഇന്ന് ഇന്നലെയായി ലഭിച്ചിട്ടുള്ളതായി മനസ്സിലാക്കുന്നു. ഗ്രാമീണ മന്ത്രാലയവുമായി ബന്ധപ്പെടുത്തിയ ഒരു അംഗീകാരം, അതിന്റെ പ്രഖ്യാപനമാവട്ടെ ആദ്യം തന്നെ. ഹലോ, പറഞ്ഞോളൂ. ആ, കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്തിന് കേന്ദ്ര ഗ്രാമീണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള അന്ത്യോദയ സർവേയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 9-ാമത്തെ സ്ഥാനവും കോട്ടയം ജില്ലയിലെ 1-ാമത്തെ സ്ഥാനവും ലഭിച്ചതായി നമുക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും നമ്മുടെ സംസ്ഥാനാവിഷ്കൃത പദ്ധതികളും നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധങ്ങളായ പദ്ധതികളുമായി സംയോജിപ്പിച്ച് നടപ്പിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് തന്നെ നേരിട്ട് നടത്തിയ, നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയതല്ല, ഗവൺമെന്റ് തന്നെ നേരിട്ട് നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ മാർക്കിട്ട് ഗ്രേഡ് തീരുമാനിച്ചപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള 2.5 ലക്ഷത്തിലധികം വരുന്ന പഞ്ചായത്തുകളിൽ 9-ാം സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് കുറവലങ്ങാടിന്റെ ആകെ അഭിമാനകരമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ 10-ാം സ്ഥാനത്തായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ 10-ാം സ്ഥാനത്തായിരുന്നു. ഈ വർഷമാണ് നമുക്ക് ഒരു പടിയുടെ കൂടി 9-ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞു. കോട്ടയം ജില്ലയിലെ 1-ാം സ്ഥാനവും നമുക്ക് തന്നെയാണ്. ഈ അഭിമുഖത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ കുറവലങ്ങാട്ടെ ജനങ്ങൾക്ക് കോട്ടയത്തിന്റെ 1-ാം നിരയിലേക്ക് എത്താൻ കഴിഞ്ഞ വലിയ സദ്വാർത്തയാണ് കുറവലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കുവച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 1-ാം സ്ഥാനം തമിഴ്നാട്ടിലെ ഒരു ഗ്രാമപഞ്ചായത്തിനാണ് ലഭിച്ചിരിക്കുക. അപ്പം കോട്ടയം ജില്ലയിൽ 1-ാമതും ദേശീയ തലത്തിൽ 9-ാമതും, കഴിഞ്ഞ വർഷത്തെ 10 ഒരു പടി കൂടി മുന്നോട്ട് കടത്തി 9-ാമതും എത്താൻ കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും അഭിനന്ദനങ്ങൾ. കുറവലങ്ങാട് പഞ്ചായത്ത് എങ്ങനെയാണ് ഇത്തരം നേട്ടങ്ങളൊക്കെ ദേശീയ തലത്തിലടക്കം കൈപ്പിടിയിൽ ഒതുക്കുന്നത്? അതിന് പിന്നിൽ ഒരു വികസന രാഷ്ട്രീയമുണ്ടല്ലോ, അതിനെ എങ്ങനെ കാണുന്നു? കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കഴിഞ്ഞ 5 വർഷം എന്ന് പറയുന്നത്, പഞ്ചായത്തിലെ ഞങ്ങൾ 14 മെമ്പർമാരുണ്ട്. ഈ 14 മെമ്പർമാരുടെയും പഞ്ചായത്തിലെ ജോലിക്കാരുടെയും, പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ പഞ്ചായത്തിന് വിട്ടുകിട്ടിയ വിവിധങ്ങളായ സ്ഥാപനങ്ങളുടെ അധിപന്മാര്, ഇംപ്ലിമെന്റിംഗ് ഓഫീസേഴ്സ്, അവരുടെ എല്ലാം കൂടിയുള്ള ഒരു കൂട്ടായ ഒരു മനസ്സോടു കൂടിയുള്ള ഒരു പ്രവർത്തനം ഉണ്ടായി എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞു വരുന്നത് പഞ്ചായത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നിർവഹണ ഉദ്യോഗസ്ഥരും ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുറത്ത് പറഞ്ഞു കേൾക്കുന്ന അത്രമാത്രം കെട്ടുറപ്പ് പഞ്ചായത്തിൽ ഇല്ല എന്ന് കേൾക്കുന്നുണ്ട്. അതിൽ വല്ല അടിസ്ഥാനവും ഉണ്ടോ? പ്രതിപക്ഷം എന്ന് പറയുന്നത് പഞ്ചായത്ത് ഇല്ല എങ്കിൽ പോലും, പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ പ്രതിപക്ഷം ഇല്ല എങ്കിൽ പോലൂടെ പല പഞ്ചായത്തുകളിലും മെമ്പർമാർ തമ്മിൽ, അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയും പ്രതിപക്ഷത്തുള്ളവരും തമ്മിലും, പഞ്ചായത്ത് ഭരണസമിതിയിൽ തമ്മിലുള്ള മെമ്പർമാർ തമ്മിലും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അതെല്ലാം പരിഹരിച്ച് എല്ലാവരുടെയും വിശ്വാസം ആർജിച്ചുകൊണ്ട് ഒരു മെമ്പർമാർക്ക് പോലും ഒരു പരാതിക്ക് ഇടം നൽകാതെ എല്ലാ വാർഡിലെയും പ്രശ്നങ്ങൾ ഒന്നായി കണ്ടുകൊണ്ട് പരിഹരിച്ചു പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിലേക്ക് വരുന്നതിനുണ്ടായ കാരണം. ഇത്തിരി മാനസിക സംഘർഷം ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് എങ്കിൽ തന്നെ ചോദിക്കുകയാണ്, പ്രസിഡന്റിനെ കൂടാതെ 13 സഹപ്രവർത്തകർ, 13 മെമ്പർമാർ ഭരണസമിതിയിലുണ്ട്. ഇവർക്ക് ഒരു എക്സലൻസ് അവാർഡ് കൊടുക്കാൻ പറഞ്ഞാൽ പ്രസിഡന്റ് ആരെയാവും പരിഗണിക്കുക? എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. എനിക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയുന്നത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്ന ഒരവസരത്തില് നമ്മൾ 9 കേരള കോൺഗ്രസിന്റെ പേരില് 9 സ്ഥാനാർത്ഥികളെ നമ്മൾ കണ്ടെത്തി മത്സരിപ്പിക്കുകയുണ്ടായി. ആ 9 സ്ഥാനാർത്ഥികളും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല നിലയിൽ കഴിവ് തെളിയിക്കുവാൻ കഴിയുന്നവരാണ് എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കിയത്. അവരെല്ലാം അവരുടെ വികസനത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് അല്പം കഴിഞ്ഞ് വരാമെന്നാണ് ഞാൻ കരുതിയത്. എങ്കിലും പ്രസിഡന്റ് അതേക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അല്ലല്ല, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അവരെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് നല്ല നിലയിൽ പഞ്ചായത്തില് സഹകരിച്ച് അവരുടെ എല്ലാം കഴിവ് തെളിയിക്കുന്നതിന് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓരോ വ്യക്തികളുടെയും കഴിവ് എന്ന് പറയുന്നതാണ്.
ഒൻപത് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിൽ പാർട്ടിയെ അല്പം ഹൈജാക്ക് ചെയ്ത് പ്രസിഡന്റിന്റെ നേതൃത്വം പ്രവർത്തിച്ചു എന്ന് കഴിഞ്ഞ തവണ ഒരു ചർച്ചകൾ ഉണ്ടായിരുന്നു, അതിനെ എങ്ങനെ കാണുന്നു? ഇല്ല, അങ്ങനെ ഒരു സംഭവമില്ല. കേരള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അന്ന് ഞാനായിരുന്നു. പഞ്ചായത്ത് മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിലെ പാർട്ടിയുടെ നേതൃത്വം എല്ലാം കൂടി അംഗീകരിച്ച് ഐ എൻ ഡി എനെയാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നത്. ചിലർക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇലക്ഷൻ കാലത്ത് സ്വാഭാവികമാണല്ലോ. എങ്കിലും കുറളയാണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് അന്ന് സ്ഥാനാർത്ഥികൾ അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങയുടെ ആഗ്രഹം ഒരു പക്ഷേ നടപ്പിലാകാതെ വരാനുള്ള ഒരു സാധ്യതയില്ല. കുറവിലെങ്ങാടാണ് ഒരു കാരണവശാലും എല്ലാവരുടെയും കൂടെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രം, പഞ്ചായത്തിന്റെ ഗുണകരമായ കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങയുടെ ഒരു പിൻഗാമിയൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. സ്വാഭാവികമായും പ്രധാന കസേരയിലേക്ക് പ്രസിഡന്റിന്റെ പദവിയിലേക്ക് എത്തപ്പെടുക വനിതയാവണം, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? അങ്ങയെ പോലെ പ്രഗത്ഭനായ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട പ്രസിഡന്റിന്റെ പിൻഗാമി ഇന്നയാളായിരിക്കണം എന്നതിനെ കുറിച്ച് പാർട്ടിയിലൊക്കെ ഒരു ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടോ ഇതിനോടകം? ഇതിനോടകം അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല. പക്ഷെ പാർട്ടി അത്തരത്തിലേക്ക് ഒരാളെ മുന്നോട്ട് വെക്കുമ്പോൾ കൂടുതൽ കഴിവും പരിചയവും ജനകവിശ്വാസവും ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ തന്നെ പാർട്ടി ആ രംഗത്തേക്ക് കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിവും പരിചയവും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നിലവിലുള്ള ഭരണസമിതിയിൽ ആർക്കെങ്കിലും നറുക്കു വീഴും എന്നുള്ളതാണ്? അല്ലല്ല, ഈ ഭരണസമിതിയിലാകാം, ഇതിനു മുമ്പിലത്തെ ഭരണസമിതിയിലാകാം, ഏതെങ്കിലും രീതിയിൽ ഇത്തരം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലെ ഒന്ന് നിന്ന് പരിചയമുള്ള ആൾക്കാർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് കൂടുതൽ ഗുണകരമാണ്. അതുകൊണ്ട് ആരായാലും കുഴപ്പമില്ല, മുൻ പരിചയമുള്ള ആളുകളായിരിക്കും. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു ചെറിയ മാറ്റം മറിച്ചിൽ ഉണ്ടായ സമയത്ത് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അങ്ങനത്തെ വൈകിയതായി പറയപ്പെടുന്നുണ്ട്, അതിനകത്ത് വല്ല കാര്യമുണ്ടോ? എന്തോ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചില പിളർപ്പുകൾ ഉണ്ടായ സമയത്ത്, വർത്തമാന കാലഘട്ടത്തിൽ ചില പിളർപ്പുകൾ ഉണ്ടായ സമയത്ത് അങ്ങ് വ്യക്തമായൊരു നിലപാടെടുക്കാൻ അല്പം താമസിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരിക്കലുമില്ല. അതായത് പാർട്ടിയിൽ എന്ത് നിലപാടുണ്ടായപ്പോഴും ഞാൻ 20 വർഷമായിട്ട് കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. ഞാൻ ഒരു 13 വർഷം കുറവിലങ്ങാട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളത് ശ്രീ കെ എം മാണി സാറാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ധാര വിട്ട് ഒരു രാഷ്ട്രീയ ചിന്താഗതി എനിക്ക് അന്നുമില്ല ഇന്നുമില്ല. എന്നോർത്തോണ്ട് ഈ രാജ്യത്തെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാത്ത എല്ലാവരെയും ശത്രുക്കളായിട്ട് കാണുന്ന സ്വഭാവം എനിക്കില്ല. എല്ലാവരും വേണ്ടവരാണ് എന്ന ഒരു ചിന്താഗതിയിൽ തന്നെ എന്റെ പ്രധാന രാഷ്ട്രീയം കെ എം മാണി സാറിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ജോസ് കെ മാണിയുടെ രാഷ്ട്രീയത്തിനുള്ള ഒരു പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സമയമാണിത് അല്ലേ? തീർച്ചയായിട്ടും. അങ്ങ് മികച്ച പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ സ്വാഭാവികമായും വീണ്ടും തെരഞ്ഞെടുപ്പ് ബോധിയിലേക്ക് അങ്ങ് കടന്നു വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. പാർട്ടി എത്തരത്തിൽ അങ്ങയെ പരിഗണിക്കുമെന്നാണ് കരുതുന്നത്? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടണമെന്നോ മത്സരിക്കണമെന്നോ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു അംഗീകാരം എന്റെ പാർട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടുമെന്നുള്ള കാര്യത്തില് എനിക്ക് പൂർണ്ണ ബോധ്യമാണുള്ളത്. ഇനി അഥവാ ഞാൻ വൈമനസ്യം കാണിച്ചാൽ പോലൂടെ എന്നെയും ഈ പാർട്ടിയിലെ ഒന്നിച്ചു കൂട്ടി സഹകരിപ്പിച്ച് തന്നെ പാർട്ടി മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. സ്ഥാനാർത്ഥി നിർണയമൊക്കെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടോ കേരള കോൺഗ്രസ് പാർട്ടിയിൽ? ഇതുവരെ ഔദ്യോഗികമായിട്ട് പിന്നെ പാർട്ടി തലത്തിൽ കൂടിയിരുന്ന് ആലോചിച്ച് വാർഡുകളിലെ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്ന ഘട്ടത്തിലേക്ക് വന്നിട്ടില്ല. അടുത്ത 5-ാം തീയതിയോട് കൂടി മാത്രമേ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുള്ളൂ. ഇനിയും സമയമുണ്ട്. അപ്പോൾ ആ യഥാസമയത്ത് ഏറ്റവും യുക്തമായ, ഏറ്റവും യോജിച്ച, കുറവിലങ്ങാടിന്റെ രാഷ്ട്രീയത്തിന് അനുസൃതമായ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ തന്നെ നമുക്ക് കണ്ടെത്തി നിർത്താൻ കഴിയും. ഒരു പഞ്ചായത്തിന്റെ വിജയം എന്ന് പറയുന്നത് അവിടെ മത്സരിപ്പിക്കപ്പെടുന്ന ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികളുടെ കഴിവിന്റെയും മികവിന്റെയും അടിസ്ഥാനത്തിലാണ് ക്വാളിറ്റിയുള്ള പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണ അത്തരത്തിൽ തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകും. കഴിഞ്ഞ തവണ 9 സീറ്റുകളിൽ മത്സരിക്കുകയും മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങയുടെ നേതൃത്വത്തിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം. ഇത്തവണ സ്വാഭാവികമായും CPM നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയുടെ ഭാഗമാകുമ്പോൾ ഈ 9 സീറ്റുകളിൽ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടാകുമോ? കാരണം മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM കഴിഞ്ഞ തവണ മത്സരിച്ചത് 12 വാർഡുകളിലാണ്. സത്യത്തില് കേരള കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് ത്യാഗം സഹിക്കേണ്ടി വരില്ലേ? അല്ല, അതിൻ്റെ അകത്ത് ഒരു സംവിധാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, കുറവിലങ്ങാട്ട് ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്,
മൊത്തമുള്ള ജനങ്ങളുടെ എത്ര ശതമാനം ഏതൊക്കെ മേഖലകളിൽ നിൽക്കുന്നു എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് യു ഡി എഫിനോട് കുറളങ്ങാട്ടെ ഭൂരിപക്ഷം എന്നുള്ള 3600 വോട്ടാണ്. അപ്പോൾ ആ വോട്ടിൽ താഴെയാണ് നമുക്ക് അന്ന് ഇടതുപക്ഷത്തിന് വരുന്നത്. അപ്പൊ കുറളങ്ങാട്ടിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള രാഷ്ട്രീയത്തിന്റെ ഏകദേശം ഒരു 65% ആൾക്കാരും ഒരേ ഇതിൽ നിൽക്കുന്നതും ബാക്കി 35% എൽ ഡി എഫ് സംവിധാനത്തിൽ ഉണ്ടായിരുന്നത്. ആ ജോസഫ് വിഭാഗത്തിന്റെ പിന്മാറ്റം കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ ദോഷകരമായി കുറവലങ്ങാട്ട് ബാധിക്കില്ലേ? കുറവലങ്ങാട് അങ്ങനെയല്ല. കുറവലങ്ങാട് എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ, നമുക്കൊക്കെ അറിയാം, കേരളത്തിലെ കേരള കോൺഗ്രസിന്റെ ഏറ്റവും ശക്തിയായ ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് കുറവലങ്ങാട്ടെ കേരള കോൺഗ്രസിന്റെ നേതൃത്വം ഒറ്റക്കെട്ടായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതാണ് കുറവലങ്ങാട്ടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കുറവലങ്ങാട്ടെ കേരള കോൺഗ്രസിന്റെ അനുഭാവികളൊക്കെ ആഗ്രഹിക്കുന്നത് കുറവലങ്ങാട്ടെ കേരള കോൺഗ്രസിന്റെ നേതൃത്വം ഒന്നായിട്ട് നിൽക്കണമെന്നാണ്. അങ്ങനെ കുറളങ്ങാട്ടെ കേരള കോൺഗ്രസിന്റെ നേതൃത്വം ഒന്നായി നിന്ന് നല്ല സ്ഥാനാർത്ഥികളെയാണ് വാർഡുകളിൽ നിർത്തുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, കുറളങ്ങാട്ടെ സാമാന്യ ജനവിഭാഗം ഒന്നടങ്കം ആ സംവിധാനത്തിന്റെ കീഴിൽ പിന്തുണ നൽകുകയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി എല്ലാ വാർഡുകളിലും നമുക്ക് ജയിക്കാൻ. ഒരു തവണ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലേക്ക് ഭാഗ്യം അങ്ങേ തുണച്ചില്ല. എന്നാൽ അതിന്റെ ഒരു മധുര പ്രതികാരം എന്ന നിലയിൽ 2 തവണ ആ കസേരയിലേക്ക് എത്താനുള്ള വലിയ ഭാഗ്യം ലഭിക്കുകയും ചെയ്തു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് 2 തവണ ഭാഗ്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ 2 തവണയും കേരള കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തോടുകൂടി ഭരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. അപ്പോൾ എനിക്ക് ആദ്യത്തെ 5 വർഷം എന്നെ ഭരണം ആദ്യത്തെ പ്രാവശ്യം നറുക്കിട്ട് ഭരണം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആശ്വസിക്കുകയും അത് എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഗുണം ചെയ്ത കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് എതിർത്ത ആളുകളൊക്കെ ഈ കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തിരികെ എത്തിയിട്ടുണ്ടോ? ശ്രീ ജോണി പനമ്പുഴ അടക്കമുള്ള ആളുകൾ. അല്ല, അവരൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ അവരൊക്കെ കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിലൂടെ സഹകരിച്ച് തന്നെയാണ് നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പുതിയ തെരഞ്ഞെടുപ്പ് മുഖത്തിലുള്ള പ്രത്യേകത, ഇപ്പോഴങ്ങയുടെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന വൈസ് പ്രസിഡന്റിനെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയും അടക്കം എതിർപ്പാളയത്തിൽ നിർത്തുകയും ഇപ്പോൾ എതിർപ്പാളയത്തിൽ ഉണ്ടായിരുന്ന സി പി എം പ്രതിനിധികൾ അല്ലെങ്കിൽ എൽ ഡി എഫ് പ്രതിനിധികളായിരുന്ന ആളുകളെ കൂടെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന മത്സരമാണ്, അതിനെ എങ്ങനെ നോക്കിക്കാണാൻ കഴിയും? എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയും? എന്നെ സംബന്ധിച്ചിടത്തോളം കുറളങ്ങാട് പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. കേരള കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോഴും അതിനെ കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തുകൊണ്ട് മുന്നണി മര്യാദ പാലിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു. ഇടതുപക്ഷത്തിന് 2 പഞ്ചായത്ത് മെമ്പർമാർ ഉണ്ടായിരുന്നു. പക്ഷെ പഞ്ചായത്തിന്റെ ഭരണ സംവിധാനത്തിൽ ഞങ്ങൾ 14 പേരും അവിടെ കോൺഗ്രസ് നിന്നോ കേരള കോൺഗ്രസ് നിന്നോ സി പി എമ്മോ എന്നുള്ള വ്യത്യാസമില്ലാതെ പഞ്ചായത്തിന്റെ 14 വാർഡുകളിലും ഒരു വാർഡിൽ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതേ റേഷ്യോയിൽ തന്നെ അടുത്ത വാർഡിലും ജയിച്ചക്ക രീതിയിൽ ഒരു ഏറ്റർക്കമില്ലാതെ എല്ലാ വാർഡുകൾക്കും തുല്യ നീതി കൊടുത്തുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 14 മെമ്പർമാരും എന്റെ വാർഡിൽ ഏതെങ്കിലും ഒരു കാര്യം കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ എന്റെ വാർഡിൽ ഏതെങ്കിലും ഒരു വികസനത്തിന്റെ കാര്യത്തിൽ കോട്ടം തട്ടിയെന്നോ ഏതെങ്കിലും വ്യക്തിഗത ആനുകൂല്യം കൊടുത്തപ്പോൾ എന്റെ വാർഡിൽ കിട്ടിയെന്നോ കിട്ടിയില്ലെന്നോ ഉള്ള രീതിയിലുള്ള ഒരു പരാതിക്കും ഇട നൽകാതെ ആനുകൂല്യത്തെ കുറിച്ചും വികസനത്തെ കുറിച്ചും പറയുമ്പോഴാണ് കുറവലങ്ങാട്ട് വേറിട്ട ചില വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഉദാഹരണമായി കാർഡിട്ടാൽ പണം ലഭിക്കുന്ന എ ടി എം മെഷീനുകൾ സാധാരണ ആളുകൾക്ക് അറിയാം. എന്നാൽ കാശിട്ടാൽ വെള്ളം കിട്ടുന്ന ഒരു മെഷീൻ ഒരുപക്ഷെ കോട്ടയം ജില്ലയിൽ തന്നെ ആദ്യമാണ്. ഇത്തരം നൂതന ആശയങ്ങളൊക്കെ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ആ ആശയത്തിന്റെ ക്രെഡിറ്റ് വാട്ടർ എ ടി എമ്മിന്റെ ക്രെഡിറ്റ് ഞാൻ ഏറ്റെടുക്കുന്നില്ല. അതിനുള്ള എല്ലാ പിന്തുണയും നമ്മൾ നൽകിയിട്ടുണ്ട്. ഉഴൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ തോമസ് ടി കീപ്രം, അദ്ദേഹത്തിന്റെ ഐഡിയ ആണത്. അദ്ദേഹം ഞാനുമായി അത് പങ്കുവെച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സഹകരിക്കാമെന്നും അതിന്റെ തുടർ പ്രവർത്തനങ്ങളിൽ എല്ലാവിധ പിന്തുണ കൊടുക്കാമെന്നും പഞ്ചായത്തിന്റെ വിഹിതം നൽകാമെന്നും പറഞ്ഞു. അതിന്റെ മേജർ പോർഷൻ ഉഴൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയാണ്, അതിന്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ്. ഓക്കെ, വികസനത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ ലഭിക്കുമ്പോൾ ആ നേട്ടങ്ങൾ തങ്ങളുടേതാക്കി മാറ്റാൻ പലരും പരിശ്രമിക്കുമ്പോഴും അതിന്റെ യഥാർത്ഥ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ അവർക്ക് വേണ്ടി അതിന്റെ ക്രെഡിറ്റ് നൽകാൻ തയ്യാറാകുന്നു എന്നുള്ളത് ശ്രീ പി സി കുര്യന്റെ ഒരു പ്രത്യേകതയാണ്. തീർച്ചയായും കുറവലങ്ങാട്ട് ഒട്ടേറെ വേറിട്ട വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സമയമാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം. തീർച്ചയായും ഈ പറയുന്ന 5 വർഷക്കാലത്ത് നടത്തിയ വികസന മുന്നേറ്റങ്ങളിൽ ഏറ്റവും സന്തോഷം തന്നിട്ടുള്ള വികസനം ഏതാണ്? ഒരുപാട് വികസനങ്ങൾ നടത്തി. എനിക്ക് തോന്നുന്നത് അങ്ങ് ധനകാര്യ മേഖലയിൽ പ്രവർത്തിച്ചുള്ള ഒരു പരിചയം അങ്ങേക്ക് വലിയ നേട്ടമായി എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും
നമുക്ക് ഒത്തിരിയേറെ നല്ല പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്ന പദ്ധതികൾ ഇന്നതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എല്ലാം സംതൃപ്തി നൽകുന്ന പദ്ധതികളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പഞ്ചായത്തിന്റെ പദ്ധതികളുടെ നിർവഹണത്തില് അതിന്റെ നിർദ്ദേശങ്ങൾ വരുന്നത് നമ്മുടെ ഗ്രാമസഭകളിൽ നിന്നാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ ഗ്രാമസഭ കൂടുമ്പോൾ നമ്മൾ ഏത് പഞ്ചായത്തിന്റെ ആണെങ്കിലും നമ്മുടെ പഞ്ചായത്തിന്റെ ഒക്കെ ഏറ്റവും കൂടുതൽ ആവശ്യം ജനങ്ങളുടെ ഭാഗത്ത് വരുന്ന റോഡുമായി ബന്ധപ്പെട്ടാണ്. എന്റെ വാർഡിലേക്കുള്ള ഇന്ന വഴി പൊളിഞ്ഞു കിടക്കുന്നു, അങ്ങോട്ട് ഞങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ല, അല്ലെങ്കിൽ സഞ്ചാര സൗകര്യമില്ല, അത് നന്നാക്കി തരണം എന്നുള്ളതാണ് ഗ്രാമസഭകളിലെ അംഗങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡ് ആയിട്ട് വരുന്നത്. മറ്റു കാര്യങ്ങൾ പഞ്ചായത്തിന് നിലവിൽ മൺ റോഡുകളില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് മുന്നോട്ട് വെച്ച ഒരാശയമാണ് ഒരു ഒരു പ്രോഗ്രാമായിട്ട് തന്നെ മൺ റോഡുകൾ ഇല്ലാത്ത പഞ്ചായത്ത്. അപ്പൊ ഞങ്ങൾ അധികാരത്തിൽ വരുന്ന ഈ പഞ്ചായത്ത് കമ്മിറ്റി അധികാരത്തിൽ വരുന്ന 2015 നവംബർ മാസം, ആ നവംബർ മാസം വരെ നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന മൺ റോഡുകൾ എന്ന് പറഞ്ഞാൽ ചില റോഡുകൾ 1 കിലോമീറ്റർ ഉള്ള റോഡാണ്, 1/2 കിലോമീറ്റർ ആറ് ചെയ്തിട്ടുണ്ട്, 1/2 കിലോമീറ്റർ മൺ റോഡായിട്ട് കിടക്കുന്നു, പൂർണ്ണമായിട്ട് മൺ റോഡായിട്ട് കിടക്കുന്നു. അപ്പോൾ ഈ റോഡുകൾ മുഴുവൻ നമ്മൾ ടാറി ചെയ്യുക അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുക എന്നൊരു പദ്ധതി നമ്മൾ കൊണ്ടുവരികയും 2019 ആയപ്പോഴത്തേനും അത്തരത്തിൽ പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ റോഡുകളും നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് അല്ലെ ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കാൻ. അതിന് തുടർന്ന് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെട്ട 5 വർഷം ശ്രദ്ധിക്കപ്പെട്ട വലിയൊരു വികസനമാണ് അംഗൻവാടികൾക്ക് സ്വന്തമായി കെട്ടിടം ഉണ്ടാക്കി. കെട്ടിടം വാടക കെട്ടിടങ്ങളിൽ നിന്ന് അംഗൻവാടികൾക്ക് മോചനം ലഭിച്ചു എന്നുള്ളൊരു നേട്ടമായി കാണാൻ കഴിയും അല്ലെ. അതോടൊപ്പം റോഡിന്റെ കാര്യത്തിൽ ഒരു സെന്റൻസ് കൂടെ, 2015 ശേഷം നമ്മൾ റോഡുകൾ മുഴുവൻ ഏറ്റെടുത്തതിന്റെ ഫലമായിട്ട് 2015 ശേഷം കുറെയേറെ സ്ഥലങ്ങളിലേക്ക് പുതിയതായിട്ട് റോഡുകൾ വെട്ടുന്നതിന് വേണ്ടി, കാരണം ടാർ ചെയ്ത് കിട്ടുമെന്നുള്ള ധാരണ വന്നപ്പോഴേ ആൾക്കാർ കൂടുതലായിട്ട് സ്ഥലം വിട്ടു തന്ന് പുതിയ റോഡുകൾ എല്ലാ വാർഡിലും തന്നെ 2-3 റോഡുകൾ നമുക്ക് ഏറ്റെടുക്കുന്നതിനും ആ റോഡുകളുടെ എല്ലാം കോൺക്രീറ്റിങ് ഇപ്പോൾ നടക്കുകയാണ്. ഈ 30-ാം തീയതി ആവുമ്പത്തേനും അത്തരം റോഡുകൾ നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് പൂർത്തിയായി എന്ന് പറയാം. മൺ റോഡ് പുതിയൊരു പഞ്ചായത്ത് കമ്മിറ്റി വന്നാൽ അവർക്ക് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗിച്ച് നിലവിലുള്ള കേടായ റോഡുകളുടെ റീടാറിംഗ് നടത്തുക എന്നുള്ളതല്ലാതെ പുതിയ റോഡുകൾക്കൊന്നും. ഇക്കാര്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏറ്റവും സാധ്യത വിനിയോഗിച്ച ഒരു പഞ്ചായത്താണ് കുറവലങ്ങാട് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും എനിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു. പഞ്ചായത്തിന് കിട്ടുന്ന ഫണ്ട് എത്രയൊക്കെ എല്ലാ പഞ്ചായത്തിലും കിട്ടുന്ന പോലെ ആളോഹരി അനുസരിച്ച് ഒരു വിഹിതമാണ് പഞ്ചായത്തുകൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ലഭിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറവലങ്ങാട് പഞ്ചായത്തിലെ 58 റോഡുകള് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ കഴിയും. അതുകൂടാതെ ഒരു 14-15 റോഡുകള് നേരത്തെ ഉണ്ടായിരുന്ന റോഡുകള് ടാറിംഗ് നടക്കാണ്ടിരുന്ന റോഡുകള് ഈ ആദ്യത്തെ 2 വർഷങ്ങളിൽ കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ നടക്കാത്ത ഒരു കാര്യമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ സോളിംഗ് നടത്തി. ഇത്തരത്തിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ കുറവലങ്ങാട്ട് നടക്കുമ്പോഴും അത് വേണ്ടത്ര രീതിയിൽ ജനങ്ങളിൽ എത്തിക്കാൻ അങ്ങയുടെ പാർട്ടി സംവിധാനവും മറ്റ് അതിനോട് ചേർന്ന് നിൽക്കേണ്ട സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തുന്നില്ലേ, അല്ലെങ്കിൽ അതിലൊരു പോരായ്മ വരുന്നില്ലേ? വികസനം എന്ന് പറയുന്നത് നമ്മള് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനെക്കഴിഞ്ഞും കൂടുതല് ജനം സ്വയം അനുഭവസ്ഥരാണ്. എന്നെ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കൊറോണ കോവിഡ് കാലം നമുക്കിപ്പോ ഗ്രാമസഭ കൂടാൻ കഴിയുന്നില്ല. പക്ഷെ കഴിഞ്ഞ വർഷം ഞങ്ങൾ കൂടിയ ഗ്രാമസഭകളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും അഡീഷണൽ ആയിട്ട് വേണ്ട, ഇതുപോലെ അങ്ങ് പോയാൽ മതി, അത് നിങ്ങൾ തന്നെ നോക്കിക്കണ്ട് ചെയ്യുന്നതിലുള്ള സന്തോഷമുണ്ട് എന്നാണ് എല്ലാ ഗ്രാമസഭകളും ജനങ്ങളുടെ വലിയൊരു സർട്ടിഫിക്കറ്റ് അങ്ങനെ ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് നമ്മള് ജനങ്ങൾ അങ്ങയുടെ ഭരണസമിതിയുടെ കരുത്തും അതാണ് എന്ന് പറയാൻ കഴിയും. അതേപോലെ അംഗൻവാടികൾക്ക് നമ്മൾ കെട്ടിടം ലഭ്യമാക്കിയത് പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നു. ഇല്ല, മുഴുവൻ അംഗനവാടികൾക്കും നമ്മൾ സ്ഥലം കണ്ടെത്തി. എന്റെ ഈ 5 വർഷത്തെ പ്രവർത്തനത്തിനിടയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സമയം എനിക്ക് ചെലവഴിക്കേണ്ടി വന്നത് ഞാൻ 6 പ്രാവശ്യം തിരുവനന്തപുരത്തിന് പോകേണ്ടി വന്നു, കോട്ടയം പാലായിട്ട് 54 പ്രാവശ്യം എനിക്ക് പോകേണ്ടി വന്നു. എന്താന്ന് ചോദിച്ചാൽ കുറവലങ്ങാട് പഞ്ചായത്തിന്റെ 12-ാം വാർഡിലും കുറവലങ്ങാട് പഞ്ചായത്തിന്റെ 2-ാം വാർഡിലും 2 അംഗനവാടികൾക്ക് വേണ്ടി MEIP യുടെ പുറമ്പോക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. അത് നേരത്തെ ഒരു ഗവൺമെന്റ് ഉത്തരവ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ MEIP യുടെ സ്ഥലം സാമൂഹ്യ നീതി വകുപ്പിൽ ഒന്ന് കൈമാറി കിട്ടുന്നതിന് വേണ്ടി ഈ സർക്കാർ ഓഫീസിൽ കയറി എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ യാത്ര ചെയ്തത് ഈ ഒരു ആവശ്യം തിരുവനന്തപുരത്ത് തന്നെയാണ്. അതിന്റെ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അതിൽ ഒരംഗനവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷം കുട്ടികൾ ആ പുതിയ അംഗനവാടിയിൽ എടുത്ത് പഠിക്കും.
അതേപോലെ തന്നെ മറ്റു വേറിട്ട ഒരു പ്രവർത്തനം ശ്രദ്ധിക്കാനായത് ക്ഷീരഗ്രാമം പദ്ധതിയാണ്, കോഴി ഗ്രാമം പദ്ധതിയാണ്. സാധാരണ ഏതെങ്കിലും ഫണ്ട് ആളുകൾക്ക് ബെനിഫിഷ്യറീസിന് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചാൽ ഒരു തുടർ വരുമാന പദ്ധതി എന്ന നിലയിൽ ഒരുപക്ഷെ കേരളത്തിന് തന്നെ വലിയ മാതൃകയാക്കാവുന്ന ഒരു പദ്ധതിയാണ് ഈ ക്ഷീരഗ്രാമം പദ്ധതി. പോത്ത് കിടാരികള്, പശു കിടാരികള്, ആട്ടിൻകുട്ടികളൊക്കെ കൊടുക്കാൻ കഴിഞ്ഞു. അതിനെ എങ്ങനെ കാണും? ഇതിന്റെ അകത്ത് ഞാൻ ഒരു എന്റെ പിതാവ് ഒരു കർഷക ഫുൾ ടൈം കർഷകനായിരുന്നു. ഞാന് എനിക്ക് ബാങ്കിൽ ജോലി ഉണ്ടെങ്കിൽ ഞാനും കാർഷിക വൃത്തിയില് സ്നേഹിക്കുന്ന ഒരാളാണ്. കർഷകരുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റിയിലുള്ള അംഗങ്ങളും. അപ്പൊ നമ്മൾ ഇത്തവണ ചെയ്തെന്ന് വെച്ചാൽ പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തില് നിർബന്ധിതമായിട്ട് കുറെ കാര്യങ്ങൾക്ക് നമ്മൾ പൈസ നീക്കി 20% ലൈഫിന് വെക്കണം, അല്ലെങ്കിൽ അംഗനവാടി പോഷകാഹാരത്തിന് പൈസ വെക്കണം, അല്ലെങ്കിൽ ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ പൈസ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധിതമായിട്ടുള്ളത് നീക്കി വെച്ച് കഴിഞ്ഞിട്ട് മുഴുവൻ പൈസയും ഞാൻ പഞ്ചായത്ത് ഇത്തവണ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപാദന മേഖല കൃഷിക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, കാർഷിക മേഖലയിൽ ജനങ്ങൾക്ക് സബ്സിഡി നൽകുന്നതിന് ഈ വർഷം നമ്മൾ വളത്തിന് സബ്സിഡി നൽകി 16 ലക്ഷം രൂപ. ഈ കോവിഡ് കാലത്ത് ഈ വർഷം നമ്മൾ സബ്സിഡി നൽകി 16 ലക്ഷം രൂപയാണ്. വെറുതെ നമ്മളൊരു സമ്മതം കൊടുത്താൽ മതി, നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന തെങ്ങിന്റെ വെച്ച് പരിപാലിച്ചു തരും, ഒരു പണവും മുടക്കാതെ. ഒരു വേറിട്ട പദ്ധതിയാണ്. തെങ്ങൊക്കെ കായ്ച്ചു നിൽക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഭരണസമിതിയെ സംബന്ധിച്ച് വലിയൊരു സന്തോഷകരമായിരിക്കാം, ഒരു പക്ഷേ അത് കാണുന്നത് തന്നെ. കോപ്പറേറ്റീവ് ബാങ്കിനെ ഒന്നും പരാമർശിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ജോലി ചെയ്ത സ്ഥാപനമാണെങ്കിൽ പോലും നമ്മൾ ഈ വളം 16 ലക്ഷം രൂപയുടെ വളം കൊടുക്കുമ്പോൾ സാധാരണ ഇതിൽ എല്ലാ സ്ഥലത്തും മുഴുവൻ പൈസയും കൊടുത്താണ് വളം മേടിച്ച് പിന്നെ സബ്സിഡി അക്കൗണ്ടിൽ വരിക. നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക് സഹകരിച്ചുകൊണ്ട് എന്താ, കർഷകർക്ക് സബ്സിഡി കഴിച്ചിട്ടുള്ള പൈസ കൊണ്ടിരുന്നാൽ മതി ബാങ്ക് വളം കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് 16 ലക്ഷം. അതായത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാതെ തന്നെ ബാങ്ക് അഡ്വാൻസ് ചെയ്തു, ബാങ്കിന്റെ ഒരു കാർഷിക പ്രതിബദ്ധതയാണ് കാണിച്ചത്. സഹകരണ സ്ഥാപനത്തിൽ നേരത്തെ നോക്കുന്ന പ്രൊഫസർ പി ജെ ശ്രീ പൈനാപ്പിളിയെ പ്രത്യേകം സ്മരിക്കേണ്ടതുണ്ട്. അദ്ദേഹം നിശബ്ദമായി ഒരു സാമൂഹിക സേവനം, കാർഷിക സേവനം ചെയ്യുന്നു എന്ന് ഇടയ്ക്ക് പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മൃഗസംരക്ഷണ മേഖലയില് നമ്മൾ ഏറ്റെടുത്തത് വനിതകൾക്ക് വേണ്ടിയുള്ള പദ്ധതികളെ ഏറ്റെടുത്തത് രണ്ട് പ്രാവശ്യമായിട്ട് ഞങ്ങൾ കയറി ആദ്യത്തെ വർഷം 10,000 കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. 2018 10,000 കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. നമ്മൾ ഏറ്റവും നല്ല ഒരു പ്രോജക്റ്റ് ആയിട്ട് കൊണ്ടുവന്നതാണ് പോത്ത് വളർത്തൽ പദ്ധതി. കേരളത്തിലെ പഞ്ചായത്തുകളിൽ തന്നെ ചെയ്തതിനു ശേഷമാണ് മറ്റു പഞ്ചായത്തുകൾ ഏറ്റെടുത്തത്. അതും വനിതകൾക്ക് വേണ്ടി പോത്ത് വളർത്തൽ പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ഇനം പോത്ത് കിടാങ്ങളെ കുറവിലിങ്ങാട്ട് കൊണ്ടുവന്ന് അവർക്ക് തന്നെ സെലക്ട് ചെയ്ത് എടുക്കുന്നതിനുള്ള സാഹചര്യം. അന്ന് കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന പോത്ത് കിടാങ്ങളൊക്കെ ഇപ്പൊ പല വീടുകളിലും നമുക്ക് ഇപ്പൊ കാണാൻ കഴിയും. നല്ല കാഴ്ചയ്ക്ക് തന്നെ ഭംഗിയോടുകൂടി നിന്ന് നോക്കത്തക്ക രീതിയിലുള്ള നല്ല ഭംഗിയുള്ള വളർച്ചയെത്തിയ പോത്തുകുട്ടികൾ അല്ല പോത്തുകളായി മാറി നമ്മുടെ ഗ്രാമങ്ങളില് ഇപ്പോൾ മേയുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഞങ്ങൾ കൊടുത്ത അല്ലെ പഞ്ചായത്ത് കൊടുത്ത പോത്ത എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ നമ്മൾ ഈ കുറവലങ്ങാട്ട് കണ്ട വേറൊരു പ്രത്യേകത, വേറൊരു വ്യത്യസ്തമായ നിലപാട് എന്ന് പറയാൻ, സാധാരണ സർക്കാർ ഓഫീസുകളിൽ ചെല്ലുമ്പോൾ പറയുന്ന ഒരു ആക്ഷേപം കറങ്ങുന്ന ഫാനിന് കീഴിലിരുന്ന് ജോലി ചെയ്യാണ്. കുറവലങ്ങാട് പഞ്ചായത്ത് ഓഫീസിൽ എത്തിയാൽ കാണാൻ കഴിയുന്നതല്ല, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, ശീതീകരിക്കപ്പെട്ട ഓഫീസ് മുറികളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ. അതായത് AC സംവിധാനമാണ് വന്നിരിക്കുന്നത്. അതിനെ കുറിച്ച് എങ്ങനെയൊക്കെ നോക്കിക്കാണുന്നു? അതോ അതൊരു വേറിട്ട ഒരു ആശയമായിരുന്നല്ലോ അതും. അതിന്റെ കാരണം നമ്മള് ജോലിക്കാർക്ക് ജോലി ചെയ്യുന്നതിന് നല്ല അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള പ്രധാന കാര്യമാണ്. നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് 3-ാം നിലയിലാണ് വർക്ക് ചെയ്യുന്നത്. വേനൽക്കാലത്ത് അവിടെ ഒരു മനുഷ്യൻ ഇരിക്കാൻ പറ്റില്ല, എത്ര ഫാൻ ഉണ്ടെങ്കിലും അവിടെ ഇരിക്കത്തില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ അതിനൊരു പരിഹാരം അവർക്ക് അവിടെ ഇരുന്ന് നന്നായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പഞ്ചായത്ത് 10 kW സോളാർ പാനൽ നമ്മുടെ പഞ്ചായത്തിന്റെ മുകളിൽ സ്ഥാപിച്ചു. ഒരു പഞ്ചായത്തും AC ചെയ്യുന്നതിന് ഗവൺമെന്റ് പഞ്ചായത്തിന്റെ കോൺഫറൻസ് ഹാൾ AC ചെയ്യാൻ സമ്മതിക്കും, പക്ഷേ ഓഫീസ് AC ചെയ്യുന്നതിന് ഗവൺമെന്റ് അനുമതി ഇല്ല. പക്ഷെ നമ്മൾ സോളാർ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ വൈദ്യുതി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പഞ്ചായത്ത് ഓഫീസ് മൊത്തം AC ചെയ്യുന്നുള്ള അനുമതി കിട്ടി. അങ്ങനെയാണ് നമ്മൾ പഞ്ചായത്ത് ഓഫീസ് AC ചെയ്തത്. അതിന്റെ ഗുണം പല രീതിയിലുണ്ടായി. ജീവനക്കാർ സംതൃപ്തരാണ്, ഒരു പ്രശ്നവും, നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ പഞ്ചായത്തിൽ ഞങ്ങളുടെ കമ്മിറ്റി വരുന്ന സമയത്ത് ഒരാവശ്യത്തിന് വേണ്ടി പഞ്ചായത്തിൽ വന്നാൽ 4-5 പ്രാവശ്യം കയറണമായിരുന്നു. ഇപ്പോൾ അപേക്ഷ കൊടുത്താൽ വിളിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക്, ഇന്ന് സർട്ടിഫിക്കറ്റ് വന്നാൽ ഇന്ന് തന്നെ സർട്ടിഫിക്കറ്റ്, നാളെ കിട്ടണതാണ് നാളെ സർട്ടിഫിക്കറ്റ്. കുറവലങ്ങാട്ടെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് പ്രസിഡന്റ് നൽകുന്ന വലിയൊരു എക്സലൻസ് അവാർഡ് ഒരു സർട്ടിഫിക്കറ്റ് ആണ്. തീർച്ചയായും വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദം കുറവലങ്ങാട്ടുണ്ട് എന്ന് പറയുക. അതിന്റെ കൂടെ തന്നെ പ്രസിഡന്റ് പറഞ്ഞിരുന്നത് ഒരുപക്ഷെ മറ്റു പഞ്ചായത്തുകൾക്ക് അനുകരിക്കാവുന്ന കാര്യമാണ്. ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി നന്നായി പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞാൽ മനുഷ്യവിഭവശേഷി വളരെ നന്നായി നമുക്ക് ചൂഷണം ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു മാനേജ്മെന്റും അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്.
ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഇതേ ഇതേ രീതിക്ക് തന്നെ ഈ സൗരോർജത്തിന്റെ ഉപഭോഗം തന്നെ അടുത്ത കാലത്ത് ഒരുപക്ഷെ കുറവലങ്ങാട് വഴി സഞ്ചരിക്കുന്ന ആളുകൾക്ക് വലിയ സന്തോഷം. കുറവലങ്ങാട് ടൗൺ ഹാൾ ഇല്ലായിരുന്നു. ടൗൺ ഹാൾ ഇപ്പോഴത്തെ ഭരണസമിതിയുടെ പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു ദീർഘവീക്ഷണത്തിന്റെ തെളിവാണ്. ടൗൺ ഹാൾ എന്നുള്ള ഒരു നാമകരണം തന്നെ കുറവലങ്ങാട് പഞ്ചായത്താണ്, പക്ഷെ ടൗൺ ഹാൾ പാലായിലോ കോട്ടയത്തോ ഒക്കെ മാത്രമേ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ കാണാൻ കഴിയും. കുറവലങ്ങാട് എന്ന് പറയുന്നത് ചെറിയ ടൗൺ ആണ്. ഇപ്പൊ നമ്മുടെ ഭൂമിമംഗലയിൽ ചെറിയ ഒരു പ്രദേശമാണ്, പക്ഷേ നമ്മളൊരു ടൗണിന്റെ രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നാളുകളില് കുറവലങ്ങാട് ഒരു ഗ്രാമം എന്നതിനേക്കാൾ ഉപരി കൂടുതൽ ജനസാന്ദ്രതയുള്ള, ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ ചെയ്യാൻ കഴിയുന്ന ടൗൺഷിപ്പിലേക്ക് നമ്മൾ വളരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പഞ്ചായത്തിന് പിടിപ്പോൾ സ്മാരക ടൗൺ ഹാൾ എന്ന് പേരിട്ടത്. നമുക്ക് ഇവിടെ ഈ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് അനുസ്മരിക്കേണ്ട ഒരാളെ അനുസ്മരിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. കുറവലങ്ങാടിന്റെ വികസനത്തില് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത് ആരെ എന്ന് ഞാൻ ചോദിച്ചാൽ പറയും ശ്രീ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ പി ഡി പോൾ സാറാണെന്ന് പറയും. അതിന്റെ കാരണം കുറവലങ്ങാട് അറിയാം, നമുക്ക് ഇത്രയും വലിയ വിസ്തൃതി ഉള്ളൂ, പഞ്ചായത്തിന് സ്വന്തമായ ഭൂമിയില്ല. നമുക്ക് ഏത് വികസന പ്രവർത്തനം നടത്തണമെങ്കിലും ഭൂമി വേണം. അപ്പം കുറവലങ്ങാടിന്റെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്, ടാക്സി സ്റ്റാൻഡ്, കമ്പ സ്റ്റേഷൻ, മാർക്കറ്റ് ഉൾപ്പെടെ എല്ലാം പ്രവർത്തിക്കുന്നത് പി ഡി പോൾ സാർ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം വലിയ എതിർപ്പുകളെ തരണം ചെയ്ത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ പ്രയാസം. അപ്പൊ എന്നോട് പല പ്രാവശ്യം പുള്ളിയോട് സംസാരിച്ചിട്ടുണ്ട് ആ ബുദ്ധിമുട്ട്, അന്ന് പുള്ളി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ. അങ്ങനെ അദ്ദേഹം നേടിയെത്തുന്ന ആ 2.5 ഏക്കർ സ്ഥലത്താണ് കുറവലങ്ങാട് പഞ്ചായത്തിന്റെ വികസനം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി ആദ്യം നമ്മൾ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ടാക്കി, നമ്മൾ അവിടെ ഒരു നല്ല ഓഡിറ്റോറിയം, അത് AC ചെയ്യുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 10 കിലോവാട്ട് നമ്മുടെ പഞ്ചായത്ത് ചെയ്ത പോലെ തന്നെ 10 കിലോവാട്ട് സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അടുത്തയാഴ്ച അതിന്റെ നിർമ്മാണം നമുക്ക് പൂർത്തീകരി തുടങ്ങുകയാണ്. ഒരു 2 ആഴ്ച 1 മാസം കൊണ്ട് അതിന്റെ പണി പൂർത്തീകരിക്കും. അപ്പൊ AC ചെയ്ത മുന്നേറ്റത്തിലാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതിയിലൂടെ നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞു. അത് പശ്ചാത്തല മേഖലയിലും ഉത്പാദന മേഖലയിലും കാർഷിക മേഖലയിലും ICDS അടക്കമുള്ള മാതൃ ശിശു സംരക്ഷണ മേഖലയിൽ അടക്കം നടപ്പിലാക്കാൻ കഴിഞ്ഞു. കുറവലങ്ങാട്ട് ഇനി വേണ്ടുന്നത് എന്താണ്? അങ്ങയുടെ ഒരു ദീർഘവീക്ഷണം തീർച്ചയായും വേണം. കുറവലങ്ങാട്ട് ആരുമാകട്ടെ, പുതിയ ഭരണസമിതി വരിക, ജനപ്രതിനിധികൾ ആരുമാകട്ടെ, കുറവലങ്ങാട്ടിന് ഇനി എന്താണ് വേണ്ടത് എന്നൊരു ചോദ്യം ഉന്നയിച്ചാൽ ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് എന്തായിരിക്കും അങ്ങ് കൊടുക്കുക? ഞാൻ കുറവലങ്ങാടിന് വികസനം എന്ന് തന്നെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ കുറവലങ്ങാടിന് ഇനി വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വരുന്ന 2-3 വർഷത്തേക്ക് നമ്മുടെ പഞ്ചായത്തിലെ സ്വരുക്കൂട്ടാൻ കഴിയുന്ന പഞ്ചായത്തിന്റെ തനത് ഫണ്ടെല്ലാം കൂടെ ഒന്ന് സ്വരുക്കൂട്ടി വെച്ചിട്ട്, കാരണം നമ്മൾ ഇനി അടിയന്തരമായിട്ട് തനത് ഫണ്ട് ഉപയോഗിക്കേണ്ട മറ്റു കാര്യങ്ങളൊന്നുമില്ല. പഞ്ചായത്ത് കടത്തിലല്ല നമ്മളിപ്പോൾ ഇറങ്ങിപ്പോകുന്നത്. പഞ്ചായത്തിന് അത്യാവശ്യ കാര്യങ്ങൾക്ക് തനത് ഫണ്ട് ഉപയോഗിച്ചതിന് ശേഷം ആവശ്യത്തിന് തനത് ഫണ്ട് മിച്ചമുള്ള ഒരു പഞ്ചായത്ത്, അവർ ഉള്ളതെല്ലാം എടുത്ത് 10,000 കുത്തി നമ്മളിവിടെ ചോറ് വെച്ചിട്ടില്ല. നമ്മുടെ പഞ്ചായത്തിലെ ഇനിയും മിച്ചം പണമുണ്ട്. ആ പണത്തിന്റെ കൂടെ അടുത്ത ഇല്ല വിത്ത് കുത്തിയിട്ടില്ല. അപ്പോൾ ഇനി വരുന്ന 2-3 വർഷത്തെ ഫണ്ടുകൂടെ സ്വരൂപിച്ചു കഴിഞ്ഞാല് മ്യൂട്ടാണ് ഓഡിയോ. യെസ്, ആ ഒരു ഭാഗം മാത്രം ഒന്ന് ആവർത്തിച്ചേക്കാമോ ലക്ഷ്യങ്ങൾ? അതായത് കുറവലങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം കുറവലങ്ങാടിന് അടിയന്തരമായ അങ്ങയുടെ ഒരു സ്വപ്നം, എന്ത് വികസനം നടക്കണം എന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? കുറവലങ്ങാടിനെ സംബന്ധിച്ചോളം വികസനത്തിന് ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറിൽ സ്ഥലം ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചായത്ത് ഫണ്ട് കണ്ടെത്തി വരും 2-3 വർഷത്തെ ഫണ്ട് സ്വരുക്കൂട്ടി വെച്ച് നമുക്ക് കുറെ സ്ഥലം വാങ്ങിയാൽ പഞ്ചായത്തിന് അടുത്ത വികസന കാര്യങ്ങളെ പറ്റി ചിന്തിക്കാം. നമുക്ക് ഏറ്റവും അടിയന്തരമായിട്ട് വരേണ്ടത് എന്നും ഞാൻ വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യമാണ് നമ്മുടെ പഞ്ചായത്തിലെ പള്ളിക്കവലയിലെ വെള്ളക്കെട്ട് സംബന്ധമായ വിഷയം. ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു 1.5 വർഷം ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ആൾക്കാരെ കണ്ട് 2 തോടുകൾ അല്ലെ 2 കനാലുകൾ നമ്മുടെ MC റോഡിൽ നിന്ന് വലിയ തോട്ടിലേക്ക് നിർവഹിക്കുന്നതിന് വേണ്ടി അതിനുള്ള 10 തയ്യാറാക്കുകയും എല്ലാവരുടെയും സമ്മതം വാങ്ങിക്കുകയും ചെയ്തു. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് അതിനകത്ത് 22 ലക്ഷം രൂപ തന്നു. നമ്മുടെ പഞ്ചായത്തിന്റെ 8 ലക്ഷം രൂപയുടെ മുടക്കി നമ്മൾ പാറ്റാനി ഭാഗത്തു നിന്ന് വലിയ തോട്ടിലേക്കുള്ള ഓടയ്ക്കുള്ള ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ചു. നമ്മൾ നിർമ്മാണത്തിനുള്ള കുറെ സാധനങ്ങൾ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ പണിയാൻ ചെന്നപ്പോൾ നമ്മൾ ആ ഓടയിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കോൺക്രീറ്റ് വർക്ക് നടത്തുന്ന ബുദ്ധിമുട്ടുണ്ട്. വെള്ളം പറ്റിയാൽ അപ്പോൾ തന്നെ വന്ന് കുറവലങ്ങാട് ഒരു ജനകീയ വിഷയത്തിനുള്ള പരിഹാരമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശിക്കുന്നത്. ഒരുപാട് വികസന സ്വപ്നങ്ങൾ മനസ്സിലുണ്ട്, ഒരുപാട് വികസന കാഴ്ചപ്പാടുകൾ മനസ്സിലുണ്ട്.
എന്നാൽ നമ്മുടെ സമയം പരിമിതമാണ്. നമുക്ക് ഈ ചർച്ച ഈ അഭിമുഖം ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഈ ഒരു സമയം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിനിയോഗിച്ചു ഒരുപാട് നന്ദി പറയുന്നു. തീർച്ചയായും തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം ഉണ്ടാകും, പാർട്ടി അതിനുള്ള അവസരം കൊടുക്കും എന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതീക്ഷ യാഥാർത്ഥ്യമാവട്ടെ. ശ്രീ പി സി കുര്യനെ പോലെ ദീർഘവീക്ഷണമുള്ള, കാഴ്ചപ്പാടുകളുള്ള, വികസനപരമായ നിലപാടുകളുള്ള ഒരുപാട് ആളുകൾ തീർച്ചയായും ജനാധിപത്യ സംവിധാനത്തിൽ കൂടുതൽ സജീവമാവട്ടെ എന്നുള്ള സാധാരണക്കാരുടെ ആഗ്രഹം ഇവിടെ പങ്കുവയ്ക്കുകയാണ്. അപ്പോ ഒരുപാട് നന്ദി. Okay.